ഹലോ, ഹായ്, നമസ്കാരം. ഞാൻ സുബേഷാണ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് സൗത്ത് ഓമയിലെ മനോഹരമായിട്ടുള്ളൊരു കൃഷിയിടത്തിലാണ്. രാവിലെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. അന്നേരമാണ് നമ്മൾ ഈ കൃഷിയിടം കണ്ടത്. അപ്പോൾ അതിൻ്റെ ബാക്കി കാഴ്ചകൾ, ഇവിടെ എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നതും അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. പപ്പ ആദ്യം തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് മധുരക്കിഴങ്ങിന്റെ കൃഷിയാണ്. ഇതെല്ലാം മധുരക്കിഴങ്ങാണ് ഇവർ നട്ടേക്കുന്നത്. സീസൺ അനുസരിച്ച് ഇവിടെ തന്നെ കൃഷി മാറും. ചിലപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ തക്കാളി ആയിരിക്കും, ചിലപ്പോൾ മധുരക്കിഴങ്ങായിരിക്കും, ചിലപ്പോൾ ക്യാരറ്റ് ആയിരിക്കും. അങ്ങനെ സീസൺ അനുസരിച്ച് ഇവിടുത്തെ കൃഷി മാറാറുണ്ട്. ഇപ്പോൾ ഇവിടെ മഴ സീസണാണ്. ഈ സമയത്ത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് മധുരക്കിഴങ്ങാണ്. ഇപ്പം മാർക്കറ്റിലൊക്കെ ചെന്ന് ഒരുപാട് മധുരക്കിഴങ്ങ് നമുക്ക് കാണാൻ കഴിയും. വരും വിലക്കുറവായിരിക്കും മധുരക്കിഴങ്ങിനിവിടെ. ഇതെല്ലാം മധുരക്കിഴങ്ങാണ്. ഇവിടെ തന്നെ നമുക്ക് മറ്റൊരു കാഴ്ച കാണാൻ കഴിയും. ഇവരവിടെ നിലവൊരുക്കിയിട്ടുണ്ട്. ഇത് നടന്നത് ഇവിടെ ഒരാൾ ഇത് നടന്നുണ്ട്. അത് സബോളയാണ് നടന്നത്. സബോളയുടെ തൈ നടുവാണ്. അതേപോലെ സിമെന്റിൽ നിന്നാണ്, ഈ നമ്മുടെ മുളയ്ക്ക് പറയുന്ന സിമെന്റിൽ നിന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ അത് നട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതിൻ്റെ കാഴ്ച കാണാം. ഇങ്ങനെ നടന്ന് നോക്കുന്ന പുള്ളി കൊടുക്കാൻ ദിവസം നോക്കാം. സെബോളയുടെ വിത്ത് കിട്ടുന്നത് ഈ ഒരു ബോട്ടിലാണ്. ഇവരിത് അവിടെ മാർക്കറ്റുണ്ട്, അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് ഇത് പിന്നെ മുളപ്പിക്കും. മുളപ്പിച്ചിട്ടാണ് ഇവരിവിടെ നടുന്നത്. സെബോള ടെക്സാസ് ഗ്രാൻഡോ. ഇവിടുത്തെ സവോള എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമുക്ക് കിട്ടുന്നതിലൊരു വലിയ സവോളയല്ല ഇവർ കൃഷി ചെയ്യുന്നത്. നമ്മുടെ ചെറിയുള്ളി ഉണ്ടല്ലോ, ചെറിയുള്ളിയെക്കുട്ടി കുറച്ചുകൂടെ വലുതാണ്. ഏകദേശം ഒരു നെല്ലിക്കാട് വലുപ്പമൊക്കെ ഉള്ള സവോളയാണ്. മറ്റേത് ഇവരുടെ കൃഷി ചെയ്തിട്ട് ഉണ്ടായിട്ടില്ലെന്നാണ് ചേട്ടൻ പറഞ്ഞത് ഇതുവരെയും. പക്ഷെ ഇത് ഒരുപാട് ഉണ്ടാകും. ഇതിൻ്റെ അതുപോലെ തന്നെ ഇവിടെ കൂടുതൽ സവോളയുടെ നമ്മുടെ ഇതുണ്ടല്ലോ, ഇലയൊക്കെ ഇവർ മറ്റൊരു ഫുഡുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലും സവോളയുടെ ഇല ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ഒരു സൈഡിൽ തന്നെ ഇവർ നമ്മുടെ കപ്പച്ചീനി നട്ടിട്ടുണ്ട്. ഇവരിവിടെ ഞാൻ പറഞ്ഞില്ല, ഇവർ കൃഷി എല്ലാം കൂടെ മിക്സായിട്ടാണ് ചെയ്യുന്നത്. ചിലപ്പം ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ തോട്ടിലെല്ലാം മുളക് കാണും. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് കാന്താരിയുണ്ട്. പക്ഷേ എനിക്ക് കാന്താരിയുടെ സീസൺ അല്ലെന്ന് തോന്നി. ഇപ്പം സാധാരണ ഇവിടെ വരുമ്പോൾ കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്ന കാന്താരി കൃഷിയാണ്. ഉണങ്ങിയ കാന്താരി. നമുക്കതുപോലെ തന്നെ ഇവിടെ ലെറ്റൂസ് ലീവ്സ് നമുക്ക് കാണാൻ കഴിയും. ഉണ്ടോ, ഇതാണ് നമ്മുടെ ബർഗറിനകത്തൊക്കെ വെക്കുന്നത്. നമ്മുടെ നാട്ടിൽ അത്യാവശ്യം നല്ല വിലയാണ് സൂപ്പർ മാർക്കറ്റിലൊക്കെ. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇവർ ഇതിൻ്റെ ഇടയിലെല്ലാം ഈ ഇലവർഗ്ഗങ്ങളുടെ ഇടയിലെല്ലാം നമ്മുടെ ഇത് തുളസി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ തുളസിക്ക് നമ്മുടെ നാട്ടിലെ തുളസിയല്ല, അത് ഭയങ്കരമായിട്ടുള്ളൊരു മണമാണ്. മണം എന്ന് പറയുന്നത് നമ്മുടെ മൂക്കിലടിച്ച് കയറുന്ന ഒരു മരമാണ്. മണമാണ്, മരമല്ല മണമാണ്. അവർക്ക് പറയുന്നത് വെച്ചാൽ ഈ തുളസി വെച്ചാൽ ഈ പ്രാണികളൊന്നും ബാക്കി ഇലകളൊന്നും നശിപ്പിക്കത്തില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അവർ ഇതിൻ്റെ എല്ലാ ഇടയിൽ മറ്റേ നമ്മുടെ തുളസി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഭയങ്കര എന്ന് വെച്ചാൽ നമ്മുടെ മൂക്കിലിങ്ങനെ അടിച്ചു കയറുന്ന രീതിയിലുള്ളൊരു ഇതാണ്, സ്മെല്ലാണ്. എന്തായാലും കൊള്ളാം. എന്നിട്ട് ഇവർ ചായ കുടിക്കാറുണ്ട്. നമുക്ക് ഒരുപാട് വയസ്സംബന്ധമായിട്ടുള്ള അസുഖത്തിനെല്ലാം നല്ലതാണെന്നാണ് ഇവർ പറയുന്നത്. ഇലയുണ്ട്, ഇലയ്ക്കും നല്ല നല്ല ഇതാണ്. സാധാരണ നേരത്തെ ഞാനിവിടെ വന്നപ്പം ഉള്ള കാഴ്ചയെക്കാട്ടി മറ്റൊരു ഇതെന്ന് വെച്ചാൽ, ഇവിടെ ഇപ്പം സത്യം പറയാൻ കൃഷി കുറവാണ്. അതിന് കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കരമായിട്ടുള്ള മഴയായിരുന്നു. മഴയെന്ന് വെച്ചാൽ നിർത്താതെ 2-3 ദിവസമൊക്കെ പെയ്തു. അതുപോലെ ഭയങ്കരമായിട്ടുള്ള വെള്ളപ്പാച്ചിലൊക്കെ ഉള്ള മഴയായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവിടെ ഒരു പയ്യനൊക്കെ അവൻ പറഞ്ഞത് ഈ മാസത്തെ ഇപ്പം ഇത് നോക്കണം, അടുത്ത മാസം വരുവാണ് ഇവിടെ എല്ലാം നല്ലതായിട്ട് കൃഷി ആയിരിക്കുമെന്നാണ് അവൻ പറയുന്നത്.
ഇവിടെ നിന്നാണ് ഇവർക്ക് കൃഷിക്ക് ആവശ്യമായിട്ട് വെള്ളമൊക്കെ എടുക്കുന്നത്. ഇവിടെ നിന്നാണ് അതിൽ ചെറിയ മീനൊക്കെ ഉണ്ട്. ഇവിടെ പറഞ്ഞ അൽഫാസ എന്നാണ്. ഇവര് സാധാരണ സലാഡ് ഉണ്ടാക്കാനെല്ലാം ഈ ഇലയാണ് ഉപയോഗിക്കാറുള്ളത്. ഇവിടെ പക്ഷെ ഇതൊരു വലിയ വിലയില്ല. ചില സീസൺ അല്ലാത്ത സമയത്തുള്ള മാർക്കറ്റിൽ കൂടുതൽ വില തന്നെ എല്ലാം ഒരുക്കുന്നുണ്ട്. ഇപ്പൊ ഇതിന്റെ സവോളയുടെ ഇതിന്റെ സീസൺ ആയിരിക്കും ചിലപ്പോൾ. അതുപോലെ നമുക്കിവിടെ കാണാൻ കഴിയുന്ന മറ്റൊരു കൃഷിയാണ് കോബി എന്ന് പറയുന്ന ഒരു ഇലയാണ്. നമ്മുടെ നാട്ടിലൊന്നും പക്ഷെ ഞാൻ ഈ ഇല കണ്ടിട്ടില്ല. നമ്മള് തോരൻ വെക്കാനൊക്കെ വാങ്ങിക്കാറുണ്ട്. ഇത് നല്ലതാണ്, നല്ല ടേസ്റ്റ് ആണ്. നമ്മുടെ ചീര പോലത്തെ, ആ ചീര പോലെ അല്ല, പക്ഷെ അവിടുത്തെ ചീരക്കാട്ടി കുറച്ചുകൂടെ ഒരു വെള്ളമയം ഇതിൽ കൂടുതലാണ്. കോബി എന്നാണ് ഇതിന്റെ പേര്. ഇവിടെ ചീരയുടെ സെയിം മണം എല്ലാമാണ്, പക്ഷെ കുറച്ച് വെള്ളമയം ഉണ്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ കൃഷിയിടത്തിലെ കാഴ്ച ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ കുറേ ടൈപ്പ് കൃഷിയൊക്കെ കണ്ടു. ഇനി അടുത്ത മാസം വരുമ്പോൾ കുറേയേറെ കൃഷിയുണ്ടെന്നാണ് ഇവിടെ ചേട്ടന്മാർ പറയുന്നത്. അപ്പോൾ അടുത്ത മാസം നമുക്ക് വന്ന് നോക്കാം. എന്താണെങ്കിലും ഇപ്പോൾ നല്ല മഴക്കോളുണ്ട്, നമ്മളിവിടെ നിന്ന് നൈസായിട്ട് മാറുവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണും വരെ. ബൈ ബൈ.